തെറ്റുകൾ മനുഷ്യസഹജമാണ്, അനുതാപം ദൈവികവും. തെറ്റുകൾ തിരിച്ചറിയുന്നിടത്ത് വിശുദ്ധർ ജനിച്ചു വീഴുന്നു. ഒരു പുതിയ പിറവി, ഒരു പുതിയ സൃഷ്ടി. ഇത് തിരുവല്ല പുത്തുപ്പറമ്പിൽ രഞ്ജിത്ത്. നഷ്ടമായി പോയെന്നു കരുതിയെങ്കിലും ദൈവം വീണ്ടെടുത്ത പ്രിയപ്പെട്ട മകൻ. എൻ്റെ പേര് രഞ്ജിത്ത്. എൻ്റെ സ്ഥലം തിരുവല്ലയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തകർച്ചകളിലേക്കും അതിനുശേഷം ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവത്തെക്കുറിച്ചുമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. എനിക്ക് അച്ഛനും അമ്മയും ഒരു ചേട്ടനും അനിയനും അടങ്ങുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ ബാല്യകാലം മുതലേ ഞാൻ കണ്ടുവന്നിരുന്നത് എൻ്റെ അപ്പൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അപ്പൻ്റെ തൊഴിൽ ഡ്രൈവിംഗ് ആയിരുന്നു. അമ്മ ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൻ്റെ മദ്യപാനം കണ്ടാണ് ഞങ്ങൾ വളർന്നിരുന്നത്. പലപ്പോഴും എൻ്റെ അപ്പൻ റോഡിലും വണ്ടിയിലുമൊക്കെ മദ്യം കഴിച്ചു കിടക്കുന്നതാണ് എൻ്റെ ബാല്യകാലത്തിൽ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അല്പം ഞങ്ങൾ പ്രായമായപ്പോൾ അപ്പനെ അന്വേഷിച്ച് പലപ്പോഴും ഞങ്ങൾ ബാറിലും ഷാപ്പിലും ഒക്കെ പോകാനിടയായിട്ടുണ്ട്. ചിലപ്പോൾ മദ്യം കഴിച്ച് വണ്ടിക്കകത്ത് തന്നെ മയങ്ങിയിരിക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ സഹോദരങ്ങൾ മിക്കവാറും വൈകുന്നേരങ്ങളിൽ അപ്പനെ അന്വേഷിച്ച് പോകുമ്പോൾ സുബോധമില്ലാതെ വണ്ടിയിൽ പലപ്പോഴും വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പനെ മക്കളായ ഞങ്ങൾ കോരിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരിക പതിവായിരുന്നു. അങ്ങനെ എൻ്റെ വീട് ബാല്യകാലം മുതൽ തന്നെ മദ്യത്തിൻ്റെ വലിയ ഗന്ധം നിറഞ്ഞ ഒരു ഭവനമായിരുന്നു. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമെങ്കിലും അപ്പൻ വീട്ടിൽ വന്ന് പലപ്പോഴും മദ്യം കഴിച്ച് ഛർദ്ദിച്ച് കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അമ്മ ഇങ്ങനെ കരയുകയും പറയുകയും എപ്പോഴും ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ അപ്പൻ്റെ മദ്യപാനം കൂടിയപ്പോൾ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്, പിള്ളേർ പ്രായമായി വരികയാണ്, കുടിക്കുന്നെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കുക, അതാകുമ്പോൾ റോഡിൽ കിടക്കത്തില്ലല്ലോ, വീട്ടിലല്ലേ കിടക്കുന്നത്. അപ്പൻ അന്ന് മുതൽ അല്പം കുടിച്ചേച്ച് വരും, ബാക്കി ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഇരുന്ന് കുടിക്കുക പതിവാക്കി. അല്പം കുടിച്ചു കഴിയുമ്പോൾ അമ്മ മദ്യക്കുപ്പി എടുത്ത് മാറ്റി വെക്കും. എന്നാൽ എല്ലാവരും മാറിക്കഴിയുമ്പോൾ എനിക്കേതാണ്ട് 10-12 വയസ്സുള്ള കാലമാണെന്ന് ആരും അറിയാതെ മദ്യക്കുപ്പിയുടെ അടപ്പിൽ അല്പം മദ്യമൊഴിച്ച് ഞാൻ കുടിക്കുവാൻ തുടങ്ങി. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി, അടപ്പിൻ്റെ അളവ് വർദ്ധിച്ചു. ആരും അറിയാതെ ചെറിയൊരു മദ്യപാനിയായി ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പനിതറിയാനിടയായി. അപ്പം പറഞ്ഞു, ഇവിടെ മദ്യം ആരോ കുടിക്കുന്നുണ്ട്, മദ്യത്തിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പറഞ്ഞു, ഇവിടെ ആര് കുടിക്കാനാണ്, പിള്ളേരാണോ കുടിക്കുന്നത്. പിന്നെ അമ്മ അപ്പനെ കുറ്റപ്പെടുത്തി, പക്ഷേ മദ്യത്തിൽ കുടിച്ചതും ഉപയോഗിച്ചതും ഞാനാണ്. അതുപോലെ തന്നെ എൻ്റെ അപ്പന് നല്ലപോലെ വീഡിയോ സിഗരറ്റും വലിക്കുമായിരുന്നു. ചിലപ്പോൾ അപ്പൻ വീഡിയോ സിഗരറ്റ് തന്നിട്ട് പറയും, കത്തിച്ചുകൊണ്ട് വരാൻ പറയും അടുപ്പിൽ പോയി. ഞാൻ അത് കത്തിക്കുന്ന സമയത്ത് അത് കെട്ടുപോകുക പതിവായപ്പോൾ ഞാനിത് കെടാതിരിക്കാൻ വേണ്ടി ബീഡിയും സിഗരറ്റും അടുപ്പിൽ നിന്ന് അത് ഊതി കത്തിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴി തെറ്റുന്നത് എൻ്റെ ഭവനമാണ്. എൻ്റെ അപ്പൻ്റെ പഴയ ജീവിതത്തിൻ്റെ പല വശങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു, ഒരു 18 വയസ്സായിരുന്നെങ്കിൽ ബാറിൽ പോയി കുടിക്കാമല്ലോ എന്നൊരു ചിന്ത കടന്നു വന്നു. എന്നാൽ എൻ്റെ ഈ ആഗ്രഹം ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചു. തന്നെയുമല്ല, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ തിക്താനുഭവം കിട്ടി വളർന്ന വ്യക്തി ഞാനാണ്. കാരണം എൻ്റെ ചേട്ടനും അനിയനും നല്ല സൗന്ദര്യവും കളറും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും കളറ് കുറഞ്ഞത് എനിക്കാണ്. തന്നെയുമല്ല, എനിക്ക് ഷേപ്പില്ല, വണ്ണമില്ല, ആരോഗ്യമില്ല, വൃത്തിയില്ല. ധാരാളം കുറവുകൾ എനിക്ക് ഉണ്ടായിരുന്നു. വരുന്നവരെല്ലാം എന്നെ കുറവുകളിലേക്ക് നോക്കി കുറ്റപ്പെടുത്തുകയും അങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഞാൻ വളരെ നിരാശനാകുകയും ചെയ്യാൻ പതിവായിരുന്നു. എന്നാൽ ഇതാരോടും പറയാതെ ഈ വേദനകളെല്ലാം ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെ എൻ്റെ SSLC പഠനം പൂർത്തിയായി കഴിഞ്ഞ് കോളേജിൽ പോയി. കോളേജിലെ പഠനം ഞാൻ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലങ്ങളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു കിരാത കാലഘട്ടമായിട്ടാണ് എനിക്കിന്ന് തോന്നുന്നത്. കാരണം ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളരുന്നതെങ്കിലും ദേവാലയമായിട്ടോ
വൈദികരുമായിട്ടോ കൂതാശകളുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമായി. അതോടൊപ്പം തന്നെ 18 വയസ്സ് മുതൽ 25.5 വയസ്സ് വരെയോളം തികഞ്ഞ മദ്യത്തിന് ഞാൻ അടിമയായി, ലഹരി ഗുളികയ്ക്ക് അടിമയായി. 10-50 സിഗരറ്റ് ശരാശരി ഒരു ദിവസം വലിക്കുമായിരുന്നു. തന്നെയുമല്ല, മുഴുവൻ സമയവും ആ കാലഘട്ടങ്ങളിൽ ഒരു വാളോ ഒരു പിച്ചാത്തിയോ കരുതിയാണ് ഞാൻ നടന്നിരുന്നത്. കാരണം ഒരു മനുഷ്യനെയും ഞാൻ സ്നേഹിച്ചിരുന്നില്ല, ആരും എന്നെയും സ്നേഹിച്ചിരുന്നില്ല. സ്നേഹം എന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ കൂടിയിരുന്നവരും ഞാൻ കണ്ടുമുട്ടിയവരും എല്ലാം സംസാരിക്കുന്നത് നശിപ്പിക്കുന്നതിനെക്കുറിച്ചും മദ്യത്തെക്കുറിച്ചും ഒക്കെയായിട്ടാണ് ഞാൻ കേട്ട് വളർന്നിരുന്നത്. അതുമൂലം നല്ലൊരു സുഹൃത്ത് ബന്ധം ബാല്യകാലത്തിൽ എനിക്കൊരിക്കലും ലഭിച്ചിരുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ എൻ്റെ അമ്മ ധാരാളം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൻ്റെ മദ്യപാനം മാറിയപ്പോൾ ഞാൻ മദ്യപാനം പബ്ലിക്കായിട്ട് മദ്യം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എൻ്റെ അമ്മയെ എന്നും കണ്ണുനീരോടുകൂടിയാണ് ഞാൻ ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. അമ്മയെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല. അമ്മയെ ഞാൻ ആ കാലഘട്ടങ്ങളിൽ വിളിച്ചുകൊണ്ടിരുന്നത് തള്ള എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ വിളി കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ പലപ്പോഴും ശത്രുതാ മനോഭാവത്തിലാണ് ജീവിച്ചിരുന്നത്. പ്രത്യേകിച്ച് അയൽവാസികളുമായിട്ട് പത്രങ്ങളിൽ പലപ്പോഴും ഞാൻ 2-ാം പ്രതി 3-ാം പ്രതിയൊക്കെയായിട്ട് പലപ്പോഴും പേരുകൾ വന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ എനിക്കതെല്ലാം വലിയൊരു സന്തോഷം. കാരണം ഇതൊക്കെയാണ് ജീവിതമെന്ന് കരുതിയ നാളുകളായിരുന്നു എൻ്റേത്. ഞാൻ ഓർക്കുന്നു, ഇന്നും ഒരിക്കലൊരു വീടിൻ്റെ ഗേറ്റ് മാറുവാൻ വേണ്ടി തിരുവല്ല എന്ന് തിരുവനന്തപുരം വരെ അത് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഒരു കുപ്പി മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേര് ചേർന്ന് ആ ഗേറ്റ് വണ്ടിയെ കയറ്റി വെച്ച് തിരുവനന്തപുരം വരെ രാത്രി കൊണ്ട് അത് കൊടുത്തു. ഞങ്ങൾക്കൊരു കുപ്പി തന്നു. ചുരുക്കം പറഞ്ഞാൽ 2 ലാർജിന് വേണ്ടി തിരുവല്ല എന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം കടന്നുപോയി. ആ കാലഘട്ടങ്ങളിൽ തന്നെ എൻ്റെ ഒരു സ്നേഹിതൻ 200 രൂപ അഡ്വാൻസ് തന്നിട്ട് എന്നോട് പറഞ്ഞു, 60 വയസ്സുള്ള ഒരാളെ തലയടിച്ച് പൊട്ടിക്കണം. സത്യത്തിൽ ഈ കാലഘട്ടങ്ങളിൽ പറയുന്ന പോലെ, കൊട്ടേഷൻ എന്നൊക്കെ പറയുന്ന പോലെ, ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം അത്രമാത്രം വഴിവിട്ട് ഒരു ജീവിതമായി മാറി. ലഹരി ഗുളികകൾ കഴിക്കുന്ന അവസ്ഥയിലേക്കെത്തി. മദ്യം കഴിച്ച് എൻ്റെ ഇടത് കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ മദ്യമോ പുകവലിയോ ദുശീലങ്ങളോ ഉപേക്ഷിക്കാനായിട്ട് എനിക്കൊരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഒരിക്കലും ഇത് നിർത്തുവാനോട്ട് ആഗ്രഹിച്ചിരുന്നില്ല. കാരണം മരിക്കുന്നെങ്കിൽ മദ്യം കഴിച്ച് മരിക്കണം, ആ ഒരു ചിന്തയിൽ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നു. എനിക്ക് 4 തരത്തിലുള്ള കൂട്ടുകെട്ടുകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. 1, മദ്യം കഴിക്കുന്നവർ. 2, ചീട്ട് കളിക്കുന്നവർ. 3, രാഷ്ട്രീയ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവർ. 4, ഏതെങ്കിലും തരത്തിലുള്ള അടിയോ വഴക്കോ ഉള്ള ഗ്രൂപ്പ്. ഇങ്ങനെ 5-ാമത് നല്ലൊരു ഗ്രൂപ്പ് ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഗ്രൂപ്പും ഇല്ലായിരുന്നു. ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ ഒരു എന്നെ ചലിപ്പിക്കുന്ന ഒരു ശക്തി ഞാൻ പിന്നീട് തിരിച്ചറിയുന്നത് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അമ്മ ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ അമ്മ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇന്നും എൻ്റെ കാതുകളിൽ അലയടിക്കാറുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, നീ എനിക്ക് തന്ന മകനെ നിനക്ക് വേണ്ടായോ, നീ അവനെ തൊട്ടേ മതിയാവൂ എന്ന് എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയോട് ചേർന്ന് രാത്രികാലങ്ങളിൽ 2-3 മണിക്കും ഞാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന പതിവ് പ്രാർത്ഥന ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അമ്മയുടെ ഈ പ്രാർത്ഥന ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തിരുന്നില്ല. ഞാൻ ആക്ഷേപിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അവനൊരു 10-ാം ക്ലാസ് കയറിയപ്പത്തോണ്ട് പഠിക്കാൻ വേഗം മിടുക്കാനായിരുന്നു പഠിക്കാൻ. ഊടാടി ഇങ്ങനെ നടക്കുക, അത് പറഞ്ഞേച്ചാൽ മതി. സാത്താനാ ഊടാടി നടക്കുന്നത്. അവൻ ഇങ്ങനെ നടക്കുക, വീടൊന്നോ ഊടൊന്നോ അപ്പനൊന്നോ അമ്മയെന്നോ സഹോദരങ്ങളൊന്നോ ഒരു ചിന്തയില്ല. രാത്രി 3 മണിക്ക് അല്ലാതെ 2:30 വീട്ടിൽ വരത്തില്ല. അവൻ ആ 3:30 മാത്രമേ അവൻ വീട്ടിൽ വരും. ഞാൻ വഴക്ക് പറയും, ഞാൻ പറയട ഇത്ര നേരം ഞാൻ നോക്കിയിരുന്നത് നീ ഇവിടെ ആടാ, നിന്റെ ചോറാടാ ഞാൻ ഈ അടച്ചു വെച്ചിരിക്കുന്നത്. ഞാനത് ഞാനും കഴിക്കത്തില്ല, ആ ചോറെടുത്ത് ഞാൻ അതേ പടുത്തി. വീട്ടിൽ വരുന്നത് മദ്യപിച്ചിട്ട് വീട്ടിൽ വരത്തില്ല. രാത്രി 3 മണിക്കാണ് വരുന്നത്. ഞാൻ രാത്രി 9 തൊട്ട് രാത്രി 2 മണി വരത്തിൽ കതവും തുറന്നിട്ട് ലൈറ്റ് വിട്ടിരിക്കും. എന്നിട്ട് അച്ചാൻ പറയാം, നീയും പോടി അവൻ്റെ കൂടെ ലൈറ്റും കെടുത്ത് കഥ അടക്കടി, ഞാൻ കിടക്കാൻ പോകാന്ന് പറയും.
ഞാൻ അച്ചാനെ പിടിച്ച് കഥ അടച്ചിട്ട് ജനലിനെ തുറന്നിട്ട് എന്നെ കൂടെ നോക്കുമ്പോൾ രാത്രി 3 മണിക്ക് ഇവൻ വഴിക്ക് വന്ന് നിൽക്കും. വഴിക്ക് ഒരു പട്ടി ഓരിക്കുമ്പോൾ ഞാൻ ചെല്ലും. ഇവൻ എന്നെ നല്ല അടിച്ച് പൂസായി ഫിറ്റായിട്ട് നിൽക്കുക. ഇട്ടുകൊണ്ട് പോയ ഷർട്ട് ഉരി പോക്കെ തോളത്തിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, നീ കുടിച്ചോടാ. ഇല്ല, ഞാൻ അതെ പിന്നെ സോഡാ കുടിച്ചതാ. ഞാൻ അവിടെ നിന്ന് വഴക്കുമൊക്കെ പറയടാ, കാള ഉടയവനെ അറിയേ, കഴുത യജമാനനെ അറിയേ, എൻ്റെ ജന്മമോ എന്നെ അറിയുന്നില്ല, നീ സന്ധ്യാകുമ്പം വീട്ടിൽ പാടാ നീ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേനുണ്ട് ഇവൻ വീട്ടിൽ വന്ന് കട്ടിലോട്ട് കയറി കിടന്ന് ഛർദ്ദിച്ചിട്ട് തലവണപ്പോടം ഛർദ്ദിച്ചിട്ട് ആ ഛർദ്ദിനകത്ത് കിടന്ന് പിന്നെ ഉറങ്ങുക. 12 മണി ഉച്ചയ്ക്ക് 12 മണിയായാലും എഴുന്നേക്കത്തില്ല. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച, കർത്താവേ ഇവനൊരു മാനസാന്തരം കൊടുക്കണമെന്ന്. അങ്ങനെ രണ്ട് സിസ്റ്റർമാരും വീട്ടിൽ വന്ന കാലത്തും വൈകിട്ടും എല്ലാം പ്രാർത്ഥനക്കാർ വരുമ്പോൾ ഇവനു അപ്പുറത്തൂടെ ഉറങ്ങി ഓടിക്കളയും. പ്രാർത്ഥന ഇവ സംബന്ധിക്കത്തില്ല. അടിയും പിടിക്കുവാൻ വെട്ടിനും കുത്തിനും പോയില്ലെങ്കിലും ഇവൻ്റെ പേര് ഒന്നാമത്തെ ഇവനാണ് ഒന്നാം പ്രതി. ഇവനീ വെത്താ വീട് അഥവാ അബദ്ധത്താ വീട് കിടന്ന് ഉറങ്ങിയാൽ ഒന്നാം പ്രതി രഞ്ജിത്ത. പോലീസുകാർ വീട്ടിൽ വരും, അവർ ഒന്നാം പ്രതി രഞ്ജിത്ത്. ഏത് കാര്യത്തിന് രഞ്ജിത്ത? ഓട് പൊട്ടിക്കാനും ഷാബ് കല്ലി തകർക്കാനും അടിക്ക് പോകാനും 100 ഗ്രാം ചാരായത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട്. എന്നോട് പറയും, ഒരു രോഗിക്ക് ബ്ലഡ് കൊടുക്കാൻ പോവുക. അന്നേരം ഞാൻ ചോദിക്കും, നീ ഉള്ളോ ബ്ലഡ് കൊടുക്കാനും? 100 ഗ്രാം ചാരായത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോകും കുടിക്കാൻ. എന്നോട് പറയും, രോഗിക്ക് ബ്ലഡ് കൊടുക്കാൻ പോവാണെന്ന്. നേരം വെളുക്കുമ്പോൾ ഞാനറിയും. ഒരു ദിവസം ഇവനെ കാണാഞ്ഞിട്ട് ഞാനിങ്ങനെ കരയുക, കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആരാണ്ട് നിങ്ങൾ രഞ്ജിത്ത് സാഹിബിൻ്റെ ആശുപത്രിയിലുണ്ടെന്ന്. ഇവന് എന്നെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് പിന്നെ എന്നെ രണ്ട് ചാടിക്ക് ആശുപത്രി. അന്നേരം എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ അടിയോ പിടിയോ ഉണ്ടായിട്ട് ഇവൻ ആശുപത്രി അഡ്മിറ്റ് ആയിരിക്കും സാഹിബിൻ്റെ ആശുപത്രിയിൽ. അതുകൊണ്ട് എന്നെ ഓടിച്ച് വിട്ടു. എന്തിനാണ് നിങ്ങൾ വന്നേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും എന്ന് പറഞ്ഞു എന്നെ ആട്ടി ഞാൻ അവിടുന്ന് കരഞ്ഞോണ്ടിക്ക് പോരുന്നു. എൻ്റെ കുഞ്ഞ് വരാതെ ഞാൻ കിടക്കത്തില്ല. എൻ്റെ കുഞ്ഞെ ഇപ്പം കുടിച്ച് വന്നാലും കുടിക്കാതെ വന്നാലും അവൻ വരാതെ ഞാൻ കിടക്കത്തില്ല. ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല. എന്നെ വന്ന് കാണുമ്പോൾ എൻ്റെ നെഞ്ചിനകത്തൊരു മറിയത്തിൻ്റെ അടുത്ത് ഒരു വാൾ കിടന്ന പോലെ ഒരു വാൾ. പിന്നെ കാണുമ്പോൾ കുടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അതുപോലെ താതിയാ. 4000 രൂപ ശമ്പളം ഇവിടെ അടുത്തൊരു കമ്പനി എൻ്റെ അനിയൻ്റെ കമ്പനിയെ കിട്ടി. 4 രൂപ ഇവൻ വീട്ടിൽ കൊണ്ടുവരത്തില്ല. അത് കുടിക്കുക ഛർദ്ദിക്കുക ഇത് തന്നെ. കുടിച്ച് കാലേ സോഡാക്കുപ്പ് വീണ് വിഴിഞ്ഞ് ഇറങ്ങി. അന്നേരം ആ കാലും ഒറ്റക്കാലം വെച്ചിടുമ്പോൾ കുടിക്കാൻ പോകും ഷാപ്പിൽ. എന്നിട്ട് ഞാൻ ദൈവസന്നിധി എനിക്ക് അതേ ഉള്ളായിരുന്നു. അല്ല ഇനി എന്നെ കൊണ്ടൊരു കഴിവ് എനിക്കില്ല. ഇവനി അങ്ങനെയൊന്നും തമ്പുരാൻ ഏറ്റെടുത്തപ്പോൾ അത് മുഴുവനായിട്ട് ഏറ്റെടുത്തു. ആഹാരം വിളമ്പി വെച്ചാൽ അവൻ വന്ന് കഴിക്കത്തില്ല. അവന് കഴിക്കാൻ വേണ്ട ബോധമില്ലാതെ വരുന്നവൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ പഴം തിന്നിട്ടാണ് ഞാൻ ഛർദ്ദിച്ചത്. നായാണ് ഛർദ്ദിച്ചിട്ട് അതിൻ്റെ പുറത്ത് കിടക്കുന്നത്. രഞ്ജിത്ത് ഛർദ്ദിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റായിരുന്നു കുടിച്ചിട്ട് ഛർദ്ദിക്കും. അതിൻ്റെ പുറത്ത് കിടന്ന് പറഞ്ഞു, കുളിക്ക് പോവും, നനയ്ക്ക് പോവും, കുളിക്കടാ വലുതേക്കടാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വഴക്കുകൊണ്ട് അവൻ ഇതൊക്കെ ചെയ്യുന്നു. എൻ്റെ മുന്നിൽ നിന്ന് 25 വീട് വരയ്ക്കും ഒറ്റ നിപ്പിൽ നിന്ന്. അപ്പം നീ ആരുടെ മുന്നിൽ നിന്നാടാ നീ വീട് വരയ്ക്കുന്നതൊക്കെ ചോദിക്കും. അവനൊരു കൂസലും ഇല്ലായിരുന്നു. ഈ കാലേ സോഡാക്കുപ്പ് വീണ്. ഞാൻ ചേട്ടാ ഇതങ്ങനെയാണ്, ഈ കാലേ സോഡാക്കുപ്പ് വീണ്. അതേ ഞാൻ നടന്നു പോയപ്പോൾ എൻ്റെ കാലൊന്നും മുറിഞ്ഞതാണെന്ന്. 100 ഗ്രാം മുറിവെണ്ണ ആ മുറിവിനകത്ത് ഒഴിച്ചിട്ട് അവൻ മൂന്നാം ഞാൻ ഈ കുപ്പിയും കൊണ്ട് ഇവൻ്റെ പുറകെ നടക്കുക. എത്ര ഒരു 50 സ്റ്റിച്ചിൻ്റെ മുറിവുണ്ട്. ഞാനിവൻ്റെ പുറകെ ഈ കുപ്പിയും കൊണ്ട് നടക്കും. മോനെ ഇത് ഒഴിക്കണം. അവനത് ഒഴിക്കും. മൂന്നാം പൊക്കോ അതും കൊണ്ട് പോകുന്ന ഒറ്റ പോക്ക എവിടെ നേരെ ഷാപ്പിലോട്ട്. ഷാപ്പിൽ ചെന്ന് അടിയുണ്ടായി. അവരുടെ വെട്ടുകത്തി അവരുടെ പിച്ചാത്തിയെല്ലാം എടുത്ത് ഞാൻ പറഞ്ഞു, കൊണ്ട കൊടുക്കടാ നീ അവരുടെ വീട്ടിൽ. അവരുടെ പിച്ചാത്തി നമുക്ക് എന്തിനാ? അമ്മ ഇത് നമുക്കുള്ള നല്ല മൂർച്ചയുള്ളത്, അമ്മയ്ക്ക് കറിക്കരിയ. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഉണ്ടായ ഒരു തിരിച്ചു വരവിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. 2001 മാർച്ച് മാസത്തിൽ എനിക്കേതാണ്ട് മദ്യം കഴിച്ചും ചീട്ട് കളിച്ചും ധാരാളം കടബാധ്യതയായി. മദ്യം കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. എപ്പോഴും ഇങ്ങനെ വായിൽ നിന്ന് വെള്ളമെടുക്കുക, സന്ധ്യയാകുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ വിറയ്ക്കുന്നൊരു അനുഭവം, മദ്യമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റാതിരിക്കുന്ന 2001 കാലഘട്ടത്തിൽ ഒരു മാർച്ച് മാസത്തിൽ എൻ്റെ കൂടെ മദ്യം കഴിച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, ആളിൻ്റെ പേര് വേണു. ഇന്ന് ആൾ ജീവിച്ചിരിപ്പില്ല. ഒരു 4-5 വർഷം മുമ്പ് ആൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് തമ്പുരാൻ അമ്മാനെ വിളിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നത് 4 ടൈപ്പിലുള്ള ആളുകളാണെന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒരാളാണ് ഈ പറഞ്ഞ വേണു എന്ന് പറയുന്ന വ്യക്തി. വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ചീട്ടുകളിയിലും മദ്യപാനത്തിലും ഞങ്ങൾ മുൻപന്തിയിലായിരുന്നതുകൊണ്ട് ഇതിനകത്ത് ഏതിലേലും ഒന്നിലാണ് ഞങ്ങൾ എന്നെ വിളിക്കാൻ വന്നിരുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു.
അന്ന് ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ദിവസം ഞായറാഴ്ചയും വിശേഷപ്പെട്ട ദിവസങ്ങളുമാണ്. അപ്പോൾ വീണ് വന്നപ്പോൾ സന്തോഷമായി. പെട്ടെന്ന് ഞാൻ ഷർട്ട് എടുത്തിട്ടിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ അമ്മ വേണുവിനെ കാണാനിടയായി. അമ്മ വേണുവിനോട് ചോദിച്ചു, വീട്ടിൽ ഇരിക്കുന്നതിനെ വിളിക്കാൻ വന്നാണോന്ന് ചോദിച്ചു. വേണു സമാധാനപൂർവ്വം സ്നേഹത്തോടെ മറുപടി ഇങ്ങനെ പറഞ്ഞു, അമ്മച്ചി ഞാൻ ഈ വീട്ടിലൊന്ന് കയറി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വീട്ടിലൊരാൾ വന്നാൽ കയറി ഇരിക്കണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ്? അമ്മ പറഞ്ഞു കയറിയിരിക്കാൻ. വേണു കയറിയിരുന്നു. വേണു കയറിയിരുന്നപ്പോഴും എൻ്റെ ചിന്ത മദ്യം കഴിക്കുന്നതിനെക്കുറിച്ച് സ്വകാര്യമായിട്ട് പറയാൻ വേണ്ടിയായിരിക്കും വന്നത്. കാരണം വേണുവിനെ ഞാൻ കാണുന്നതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഒരു ചീട്ടുകളി കോർത്തിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ഞാൻ വേണുവിനെ കാണുന്നത് ഈ ദിവസവുമാണ്. കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നിട്ട് വേണു പറഞ്ഞു, അമ്മച്ചി ഇവിടുത്തെ ബൈബിൾ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. എനിക്ക് ബൈബിളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ബൈബിൾ വായിച്ചില്ലെങ്കിൽ ചോറ് തരത്തില്ല, അതുകൊണ്ട് ബൈബിൾ വായിക്കും. ഇടി വെട്ടുമ്പം കുരിശു വരയ്ക്കുന്ന ഒരു വിശ്വാസമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പടം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈശോ രണ്ട് വിരലിങ്ങനെ വെച്ചിട്ട് ഉള്ള ഒരു പടം. ഞാൻ എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് ലാർജ് അടിച്ചോളാൻ ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് തിരുഹൃദയത്തെ നോക്കി പലപ്പോഴും ഞാൻ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. തന്നെയുമല്ല പരിശുദ്ധ ജപമാലയെ പലപ്പോഴും ഒരു നിന്ദിച്ച് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ വേണു എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ വന്നു, അമ്മയോട് ബൈബിൾ ചോദിച്ചു. അമ്മ ചോദിച്ചു ഞങ്ങളുടെ ബൈബിൾ എന്തിനാണെന്ന് ചോദിച്ചു. കാരണം വേണുവിൻ്റെ സ്വഭാവം അമ്മയ്ക്കറിയാം. വേണു ഒന്നും വേണ്ടിയില്ല, അമ്മച്ചി ബൈബിൾ തരാമെന്ന് ചോദിച്ചു. വേണു ബൈബിൾ മേടിച്ച് കയ്യിൽ വെച്ചു. വേണു ബൈബിൾ മേടിച്ച് കൈ വെച്ചതിന് ശേഷം എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടയായി. അതിനകത്ത് ഒരു ചോദ്യം ഇതാണ്, രഞ്ജിത്തെ ഞാനൊരു ഹൈന്ദവനാണ്. രഞ്ജിത്ത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഇക്കാലം അത്രയും ഞാൻ നിൻ്റെ കൂടെ നടന്നിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് നീ എന്നോട് ഒരു കാര്യമെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? രണ്ട്, ഇന്നും ജീവിക്കുന്ന ഏകദൈവം യേശു ക്രിസ്തുവാണെന്ന് നീ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇത് കേട്ടപ്പോൾ ഞാൻ എനിക്ക് വല്ലാത്തൊരു അമ്പരപ്പുണ്ടായി. വേണു എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രണ്ടാമത് വേണു ബൈബിൾ തുറന്നിട്ട് വിശുദ്ധ ബൈബിളിലെ തിരുവചനങ്ങൾ എന്നോട് പറയുവാൻ തുടങ്ങി. യേശയ്യ 43:5, ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹെബ്രായർ 4:12, കർത്താവിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോസ്തലപ്രവൃത്തി 16:31 വചനങ്ങൾ, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും. ഇങ്ങനെ കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങൾ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഞാൻ പോലും അറിയാതെ കർത്താവിൻ്റെ സ്നേഹം ഒരു അഭിഷേകമായി എൻ്റെ ശിരസിൽ വന്ന് പതിക്കുകയും ശിരസിൽ നിന്ന് അത് താഴേക്ക് പതുകെ ഒഴുകിയിറങ്ങുന്നൊരു അനുഭവം ഉണ്ടായി. സത്യത്തിൽ ഷോക്കടിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിക്കൊണ്ടേയിരുന്നു. വേണു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ അമ്മ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വലിയ വായിൽ കരയുന്നതാണ് അവർ കാണുന്നത്. ഞാൻ കരയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ കരയുന്നത്. എൻ്റെ ജീവിതത്തിൽ 25.5 വരെ ഞാൻ ചെയ്തതെല്ലാം ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് അതുവരെ ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഈ ദൈവാനുഭവം, ദൈവത്തിൻ്റെ സ്നേഹം, ഒരു നുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്ന് പതിച്ചപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അറിവിനും ഉപരിയായ ദൈവിക ഒരു ഇടപെടലിന് ഞാൻ അനുഭവിക്കുകയാണ്. ഇടപെടൽ എൻ്റെ മദ്യപാനം, 10-50 സിഗരറ്റ്, കഞ്ചാവ്, ലഹരി ഗുളിക, ചീട്ടുകളി, രാഷ്ട്രീയം, അശീല കൂട്ടുകെട്ടുകളെ, ദുർനടപ്പുകളെ, ഇതെല്ലാം ആ നിമിഷം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് തുടച്ചു മാറ്റി എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി പറയേണ്ടിയിരിക്കുന്നു. 2001 ഏപ്രിൽ എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നി ഒരു ധ്യാനം കൂടണമെന്ന്. അപ്പോൾ എനിക്ക് എന്താണ് ധ്യാനമെന്നോ എന്താണ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു അറിവ് എനിക്ക് ലഭിച്ചിരുന്നില്ല. വേണുവിലൂടെ കിട്ടിയ ഒരുപിടി അറിവുകൾ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. എങ്കിലും ധ്യാനം കൂടണമെന്ന് എനിക്ക് നിർബന്ധമായി വേണുവിനോട് ഞാൻ നിരന്തരം പറയാൻ തുടങ്ങി. വേണു എന്നോട് പറഞ്ഞു, രഞ്ജിത്തെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് 2001 ഏപ്രിൽ വേണു എന്ന് എന്നെ പറയുന്ന സുഹൃത്തുമായി ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് പോകുവാൻ ഇടയായി. ഇന്നും എൻ്റെ മനസ്സിൽ
അലതല്ലുന്ന എൻ്റെ ഓർമ്മയെ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവാനുഭവം എനിക്ക് എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും വാക്കുകളില്ല. ആ ധ്യാനകേന്ദ്രത്തിലേക്ക് കയറിയപ്പോൾ ഞാൻ കാണുന്നത് സ്വർഗമാണ് കാണുന്നത്. വൈദികർ ചിറക് വിരിച്ച് സ്വർഗത്തിൽ നിന്ന് പറന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ വൈദികരായിരുന്ന ബഹുമാനപ്പെട്ട വനക്കിലച്ചനും തടത്തിലച്ചനുമൊക്കെ വചനങ്ങൾ പങ്കുവയ്ക്കുന്ന സമയങ്ങളിൽ ഈശോ വ്യക്തിപരമായി എന്നോട് സംസാരിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. എൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ അതേ ദൈവാനുഭവം വീണ്ടും ഉണ്ടാകുവാൻ തുടങ്ങി. എന്നെ ഇങ്ങനെ കരണ്ടടിക്കുന്ന അനുഭവം പിന്നെ ഉണ്ടാകുകയാണ്. ഞാൻ നോട്ട് ബുക്കും പേനയും എടുത്ത് വചനം എഴുതേണ്ട ബുക്കിൽ എൻ്റെ പാപങ്ങളാണ് ഞാൻ എഴുതുന്നത്. ഞായറാഴ്ചയെ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കുകയാണ്. 25.5 വയസ്സ് വരെ നല്ലൊരു കുമ്പസാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയിട്ടില്ല. വിശുദ്ധ കുർബാന ഞാൻ വിശ്വാസത്തോടുകൂടെയോ യോഗ്യതയോടുകൂടെയോ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയോ ദേവാലയത്തിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. എന്നാൽ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി അനുതപിക്കുവാനും കുമ്പസാരമെന്ന കൂതാശയിലൂടെ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയുവാൻ കർത്താവായ യേശു ക്രിസ്തു വൈദികനിൽ മറിഞ്ഞിരിപ്പുണ്ടെന്നുള്ള ബോധ്യം ആ ധ്യാനത്തിലൂടെ എനിക്കുണ്ടായി. ചൊവ്വാഴ്ച ദിവസം ഞാൻ പോയി നല്ലൊരു കുമ്പസാരം നടത്തുവാനിടയായി. ആ കുമ്പസാരത്തിലൂടെ 25.5 വർഷം ഞാൻ കൊണ്ടു നടന്ന എൻ്റെ ഹൃദയത്തിലെ വലിയ അമ്മിക്കല്ല് പോലെ ഞാൻ കൊണ്ടു നടന്ന വലിയ പാപഭാരം കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഇറക്കി വെച്ച് പാപമോചനം ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷി കണക്ക് പറക്കുന്നത് പോലെ ഞാൻ ഡിവൈൻ ധ്യാനമന്ദിരത്തിലൂടെ പറക്കുവാൻ ഇടയായി. കുമ്പസാരക്കൂട്ടിൽ വൈദികൻ എനിക്ക് തരുന്ന ആശീർവാദം കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മകനെ, നിൻ്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞ് ചെറിയൊരു പ്രായശ്ചിത്തം പറഞ്ഞപ്പോൾ എൻ്റെ പാപം ഞാൻ ഈ ലോകത്തോടോ ഏതെങ്കിലും അധികാരികളോടോ വിളിച്ചു പറഞ്ഞാൽ ന്യായമായ ശിക്ഷ കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും എനിക്കുണ്ടായിരിക്കെ എൻ്റെ കർത്താവ് അവിടുത്തെ അനന്ത സ്നേഹം ഉപസാരമെന്ന കൂതാശയിലൊഴുക്കി എനിക്ക് പാപമോചനം നൽകിയപ്പോൾ ഇതാ വിശുദ്ധ ബൈബിളിലെ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി എന്ന വചനമാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഉപസാരം കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ യേശു ക്രിസ്തു എനിക്ക് സ്വന്തമായി, ഞാൻ ഈശോയുടെയും സ്വന്തമായി എന്നുള്ള വലിയൊരു അവബോധം എൻ്റെ ഉള്ളിൽ ജനിച്ചു. വ്യാഴാഴ്ച ദിവസം ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട പാനക്കിലച്ചൻ ഇപ്രകാരം പറയുന്നത് കേട്ടു: വചനം നൽകി കുറച്ചുപേരെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. ഒരിക്കൽ പോലും ബൈബിൾ വായിക്കാത്ത എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു സ്വരം ഞാൻ കേട്ടു: ബൈബിൾ തുറന്നു വായിക്കുക. ലൂക്കായുടെ സുവിശേഷമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇങ്ങനെയൊരു വചനമാണ് കണ്ടത്: ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തിൻ്റെ അടുക്കൽ വന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന വചനം: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഈ വചനം ഇങ്ങനെ വായിക്കാൻ എനിക്ക് പ്രേരണയുണ്ടായി: രഞ്ജിത്തെ, നീ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഈ വചനം വായിച്ചപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു. ഞാൻ നിലവിളിച്ച് പറഞ്ഞു: തമ്പുരാനെ, നിന്റെ സ്നേഹം സ്വീകരിക്കുവാനോ നിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുവാനോ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഞാൻ വലിയവായിൽ കരഞ്ഞു. അതേ എൻ്റെ വീണ്ടും എൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ കരണ്ടടിക്കുന്ന ഷോക്കടിക്കുന്ന അനുഭവം, പരിശുദ്ധാത്മാവിന് വലിയ സ്പർശനം, നിറവ് വീണ്ടും ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം ആരാധനയുടെ സമയത്ത് ആരാധന ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു വാതിൽ ഞാൻ കാണപ്പെട്ടു. 7-8 അടി ഉയരമുള്ളൊരു വാതിലിൽ മുഖം തരാതെ ചുരുണ്ട മുടിയുള്ള ഇളം പച്ച കുപ്പായം ധരിച്ച ഒരു വ്യക്തിയെ ഞാൻ കാണുവാനിടയായി. പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് മറ്റാരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിലവിളിച്ചു: കർത്താവേ, ധൂർത്ത പുത്രനാണ് ഞാൻ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ, നിന്റെ മകനെന്ന് വിളിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. തമ്പുരാനെ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിന്റെ പുറം എനിക്ക് കണ്ടാൽ പോരാ, നിന്റെ മുഖം എനിക്കൊന്ന് കാണണം. നിന്റെ ആണിപ്പാടുള്ള കര നീട്ടി നീ എന്നെ സ്പർശിക്കണമെന്ന് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യേശയ്യാടെ പുസ്തകം 59:1 എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന ദൈവത്തിൻ്റെ വചനം. ഇത് ഞാൻ ഓർത്തു പറയട്ടെ: കർത്താവിൻ്റെ കരം ഇന്നും ജീവിക്കുന്ന ഈശോ, ആ മുറിവേറ്റ കരം എൻ്റെ ശിരസിൻ്റെ മുകളിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക്
സത്യത്തിൽ എന്തോ സംഭവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്നറിയാത്ത അവസ്ഥ. ധ്യാനം കൂടാൻ പോയി എന്നാലും എനിക്ക് മനസ്സൊരു ഭയങ്കര വിഷമം. ധ്യാനം കൂടാൻ പോയതാണോ, ഇനി എങ്ങനെ വരുമോ, ഇതിലെ വരുമോ, ഏതായാലും ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് എവിടെ പോയാലും നീ ബനി ഇവിടെ കൊണ്ട് എത്തിക്കണം. എത്ര മദ്യപാനിയായാലും നമ്മുടെ മക്കളും മക്കളാൽ ധ്യാനം കൂടാൻ പോയപ്പോഴും എനിക്ക് വേദനയാണ്. ഇനി ധ്യാനത്തിന് പോയതാണോ, ധ്യാനം കൂടി വെച്ച് വന്ന് ആദ്യം എൻ്റെ കാലയിൽ അങ്ങ് വീണു. അമ്മേ, അമ്മയോട് പറഞ്ഞതെല്ലാം അമ്മേനോട് ക്ഷമിക്കണം. എൻ്റെ അമ്മയാന്ന് പറഞ്ഞ് എന്നെ ഒന്ന് തൂത്ത് തിരുമ്മി എന്നെ ഒരു ഉമ്മയൊക്കെ തന്നേച്ചു. ഉടനെ കലിഞ്ചൂടിലോട്ട് പോവായിരുന്നു. ഇത്രയും നാളും അമ്മ എനിക്ക് നനച്ച് തന്ന തുണിയൊക്കെ ഇനി എൻ്റെ തുണി കൂടെ കൊണ്ടുപോയി അന്ന് തൊട്ട് നനച്ച് ഒരു പുതിയ ഒരു സൃഷ്ടിയായി തീർന്നു. പഴയതെല്ലാം കളഞ്ഞ് പുതിയൊരു സൃഷ്ടിയായിട്ടാണ് രഞ്ജിത്ത്. ഒരൊറ്റ ധ്യാനത്തോടുകൂടി ദൈവം അത് ഏറ്റെടുത്തു. രഞ്ജിത്ത് കാരണം ഞങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബവും അയൽവാസികളും ബന്ധുമിത്രാളും ചാർച്ചക്കാരും മറ്റനേകം മക്കൾ ധ്യാനം കൂടാനും ദൈവത്തെ അറിയാനും ഇടയിൽ. ദൈവം വീണ്ടെടുത്ത ഈ മകൻ ഇന്ന് അനേകം മനുഷ്യരുടെ വീണ്ടെടുപ്പുകാരനാണ്. മദ്യപാനത്തിൽ നിന്നും ദുഷ്ചെയ്തികളിൽ നിന്നും അനേകം പേരെ രഞ്ജിത്ത് കർത്താവിൻ്റെ നാമത്തിൽ കരകയറ്റി. അനാഥരായ മനുഷ്യരെ സനാഥരാക്കി. ഒരു കാലത്ത് തിരുവല്ലയിലെ ഒരു പേടി സ്വപ്നമായി മദ്യപിച്ച് മറ്റുള്ളവർക്ക് ശല്യം ചെയ്തുകൊണ്ട് ഇതാണ് എൻ്റെ ലോകമെന്ന് തിരുവല്ലായി കൂടി നടന്നിരുന്ന രഞ്ജിത്ത് എന്ന സഹോദരൻ ദൈവത്തെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരിച്ച് ദൈവ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ച് സമൂഹത്തിൽ അലഞ്ഞു തിരിഞ്ഞ് വെറുക്കപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട മക്കളെ സംരക്ഷിക്കുന്ന ഒരു ചുമതല അദ്ദേഹം ദൈവം ഏൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് മാനസാന്തരത്തിലേക്ക് വന്നതിൻ്റെ വലിയൊരു അടയാളമാണ് ഇന്ന് ഇവിടെ കിടക്കുന്ന പല മക്കളെയും അദ്ദേഹം തെരുവിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവരികയും അവരെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് വേണ്ടി എന്നെ ഏൽപ്പിക്കുകയും അത് ഇന്നും അത് പരിപാലിച്ചു പോരുന്നു. അത് ഇന്നും തുടർന്നു പോരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. അദ്ദേഹം അതിനുശേഷം തൻ്റെ ദൈവവിളി അനുസരിച്ച് അനേകം മക്കൾക്ക് കുടുംബ പ്രശ്നങ്ങളും കുടുംബ തകർച്ചയിലും കഴിയുന്ന പല മക്കളെയും പല കുടുംബങ്ങളെയും അദ്ദേഹം സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ജോലി സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം അദ്ദേഹം ദൈവവേലയ്ക്കായി മാറ്റിവെക്കുകയും ആ സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുത്ത് നല്ല മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് ഈ രഞ്ജിത്ത് എന്ന സഹോദരൻ. ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുകയും താൻ ചെയ്യുന്ന ജീവിതം തൻ്റെ ജീവിതശൈലിയാണ് ശരിയെന്നും താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുമുള്ള ആ ബോധ്യത്തിൽ ജീവിച്ച സാബൂളിനെ കർത്താവ് യേശു ഒന്ന് തൊട്ടപ്പോൾ സാബൂൾ പൗലോസായി മാറിയതുപോലെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വഴികളിലൂടെ ദൈവം ഇന്ന് എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ഉള്ളത് ഒന്നേ ഒന്നാണ്, ഞാൻ എന്തിനെ ഉപേക്ഷിച്ചുവോ, ഞാൻ ഈശോയെ എത്രമാത്രം വെറുത്തുവോ, ഈശോ അത്രമാത്രം അതിലേറെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ ഭൂമിയിൽ നമ്മുടെ രക്ഷയ്ക്കായി ഒരേ ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ഈ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നെ പരിപോഷിക്കുന്ന, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും അതോടൊപ്പം തന്നെ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ നടത്തുന്ന എൻ്റെ പരിശുദ്ധ അമ്മയും അമ്മയുടെ സ്നേഹസമ്മാനമായ പരിശുദ്ധ ജപമാലയുമാണ്. ഞാൻ തള്ളിക്കളഞ്ഞ ജപമാല ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറിക്കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തു കൂട്ടിയതുമായ മുഴുവൻ പാപങ്ങളും എന്നോട് ക്ഷമിച്ച് എന്നോട് കരുണ കാണിച്ച നല്ലിടയൻ, എന്നെ കേൾക്കുന്ന
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ഈശോ മാടി വിളിക്കുന്നു. മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന്, തകർന്ന കുടുംബങ്ങളിൽ നിന്ന്, ഇതാ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു. ഇതാ രക്ഷയുടെ സമയം. ദൈവം ഇടപെടുമ്പോൾ ജീവിതങ്ങൾ മാറിമറിയുന്നു, നഷ്ടങ്ങൾ ലാഭങ്ങളാകുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ.